നമസ്കാരം എല്ലാവർക്കും, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ രണ്ടാമത്തെ പ്രീ സീസൺ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ മാച്ചിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് അയാളുടെ ആ സുഹൃത്തിൻ്റെ ചാനൽ കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ മറ്റൊരു ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ എത്ര വളർന്നു എന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ ആവശ്യപ്രകാരം ചാനലിനെ കുറിച്ചുള്ള ചില വിവരങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ വീഡിയോയ്ക്ക് ഞാൻ അവസാനം പറയുന്നതാണ്. വീഡിയോ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. പ്രീ സീസൺ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കുറച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള പ്രീ സീസൺ മാച്ചായിരുന്നു ഇത്. ഇതിനു മുമ്പുള്ള പ്രീ സീസൺ മാച്ച് അത്ലറ്റിക് ഡേ കോയിൻ എന്ന് പറയുന്ന ടീമുമായി കളിച്ച മാച്ച് 1-0 എന്ന മാർജിനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ മത്സരമാണ് 18 ഒക്ടോബർ 18 ഈ മത്സരം നടന്നത്. സ്പെയിനിൽ തന്നെ മറ്റൊരു ടീം ക്ലബായ ഇവൻ്റെ ടോറിമോലിനോസ് എന്ന് പറയുന്ന ഒരു ടീമുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടിയത്. ഈ മാച്ച് സമനിലയിൽ കലാശിക്കുകയായിരുന്നു. 1-1 എന്ന നിലയിൽ സമനിലയിലാണ് ഈ മത്സരം അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഉണ്ടായ കമൻറ്റുകൾ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് ആരാധകരെല്ലാം തന്നെ നിരാശരാണ്. ടീം ജയിക്കുന്നത് കേൾക്കാനാണ് അവർക്കിഷ്ടം. എന്നാൽ നിങ്ങൾക്കറിയാത്ത ചില വസ്തുതകൾ ഈ കളിയിലുണ്ടായിരുന്നു. ഇത് ഫേസ്ബുക്കിലൂടെയോ മറ്റും പുറത്തുവിട്ടിട്ടില്ല. അത്തരം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് മറ്റുള്ളവരുടെ, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഓഫീഷ്യലുകളുടെയും ഫേസ്ബുക്ക് അക്കൗണ്ടുകളും ട്വിറ്റർ അക്കൗണ്ടുകളും പരിശോധിച്ചാണ് ഇത്തരം ചില വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ മാച്ചിൻ്റെ ഇമേജസ് എല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടത് പ്രകാരം ഇയാൻ ഹ്യൂം, കറേജ് പെക്കൂസൺ തുടങ്ങിയ ഒട്ടനേകം വിദേശ താരങ്ങൾ ആ കളിയിലുണ്ടായിരുന്നു. എന്നാൽ ഈ മത്സരം പ്രധാനമായും ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് റിസർവ് ബെഞ്ചിൽ ഇരിക്കുന്ന താരങ്ങൾ, അല്ലെങ്കിൽ ആദ്യ ഇലവനിൽ സ്ഥാനം കിട്ടാൻ സാധ്യതയില്ലാത്ത താരങ്ങളെ ട്രെയിൻ ചെയ്യുക എന്നതായിരുന്നു ഈ കളിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് കളി തുടങ്ങുന്നതിന് മുമ്പുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴി പുറത്തുവിട്ട ദൃശ്യങ്ങൾ, ഇമേജുകൾ പ്രകാരം ഇങ്ങനെയുള്ള താരങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യുന്നതായി നമ്മൾ കണ്ടത്. അതുപ്രകാരം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായി ബ്ലാസ്റ്റേഴ്സ് ടീം ഫോക്കസ് ചെയ്തത് റിസർവ് ബെഞ്ചിൽ ഇരിക്കുന്ന താരങ്ങൾ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങുന്ന താരങ്ങളെ ട്രെയിൻ ചെയ്യുക എന്നതായിരുന്നു ഈ കളിയുടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് എന്നത് വളരെയധികം ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള താരങ്ങളെ ഇറക്കി കളിച്ച മത്സരത്തിൽ ഗോൾ സ്കോറർ ആരാണെന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ ഒരു നിഗമനത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു സെൽഫ് ഗോൾ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനായി ലഭിച്ചിരിക്കുന്നത്. നിരന്തരമായ അറ്റാക്കുകളുടെ ഫലമായി ലഭിച്ച ഒരു സെൽഫ് ഗോൾ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയ ആ ഗോൾ. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഗോൾ സ്കോററെ പുറത്തുവിടാത്തത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒട്ടേറെ പേർ കമൻറ്റിലൂടെ ആവശ്യപ്പെട്ടെങ്കിലും ഗോൾ സ്കോറർ ആരാണെന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത് എൻ്റെ ഒരു നിഗമനമാണ്. അത് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റു ഒഫീഷ്യലുകളുടെയും ഫേസ്ബുക്ക് പേജും ട്വിറ്റർ അക്കൗണ്ടുകളും പരിശോധിച്ച് എത്തിയ നിഗമനമാണിത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളെല്ലാം തന്നെ വളരെയധികം കഠിനമായി തന്നെ പ്രയത്നിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് റെനെ മിലസ്റ്റീൻ മറ്റൊരു ടീമിനെ കൂടി രൂപപ്പെടുത്താൻ, രണ്ട് ടീമുകളായി ടീമിനെ രൂപപ്പെടുത്താനുള്ള ഒരു പരിശ്രമത്തിൽ കൂടിയാണ്. അത് തന്നെയാണ് രണ്ടാമത്തെ മാച്ചിൽ നമുക്ക് തരുന്ന ഇൻഫർമേഷനുകൾ. രണ്ടാമത്തെ മാച്ചിൽ മറ്റൊരു ടീമിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പ്രീ സീസൺ മാച്ച് കളിച്ച ടീമിൽ നിന്നും വളരെ വ്യത്യസ്തമായുള്ള ടീമാണ് രണ്ടാമത്തെ പ്രീ സീസൺ മാച്ചിൽ ഇറക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഇനിയും ഒരുപാട് പ്രീ സീസൺ മാച്ച് സ്പെയിനിൽ കളിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി ഏകദേശം 3 ആഴ്ച കൂടി ഈ പ്രീ സീസൺ ട്രെയിനിങ് തുടരും എന്നാണ് സ്പെയിനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതനുസരിച്ച് ഇനി വരുന്ന പ്രീ സീസൺ മാച്ചുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ പ്രീ സീസൺ മാച്ചുകൾ എല്ലാം തന്നെ മികച്ച രീതിയിൽ കളിച്ച് വളരെ മികച്ച ഒരു ടീമിനെ തന്നെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇറക്കാൻ സാധിക്കട്ടെ. അത് തന്നെയാണ് എല്ലാ ആരാധകരും ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടെക് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലാണ് സുഹൃത്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ചാനലിലെല്ലാവരും തന്നെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ടെക്നോളജി സംബന്ധമായ വിവരങ്ങൾ ആ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് മൂലമാണ് അദ്ദേഹം ആ കൂട്ടുകാരനെ ഇപ്പോൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാത്തത്. മികച്ച രീതിയിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും തന്നെ ആ ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോകൾ
കൂട്ടുകാരൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ കൂട്ടുകാരനെ കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും വളരെ മെസ്സേജിൽ തന്നെ ആ കൂട്ടുകാരൻ്റെ ചാനൽ മുന്നോട്ട് പോകട്ടെ. റിപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഒരു പുതിയൊരു രീതി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൽ സി കെ വിനീതിനും റിനോ ആൻഡോയ്ക്കും പുറമെ പുതുതായി വന്നിട്ടുള്ള മലയാളി താരങ്ങളിൽ ആരായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക എന്നാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. നമുക്ക് സഹൽ അബ്ദുൽ സമദ്, പ്രശാന്ത് മോഹൻ, അങ്ങനെ ഒട്ടേറെ അജിത് ശിവൻ ആയാലും അങ്ങനെ ഒട്ടേറെ മലയാളി താരങ്ങൾ ഇന്ന് നമ്മുടെ ഈ വർഷത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൽ സി കെ വിനീതും റിനോ ആൻഡോയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കാൻ പോകുന്ന, ഈ വർഷം ശ്രദ്ധയാകർഷിക്കാൻ പോകുന്ന പുതിയ മലയാളി താരം ആരായിരിക്കും എന്നാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ചോദ്യത്തിന് മറുപടിയായി കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ പൊതുത്തിലുള്ള പൊതുവായ അഭിപ്രായം മറ്റുള്ളവർ കൂടി അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ ആഗ്രഹിക്കുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് അവരെ കൂടി ഈ വീഡിയോ കാണാനുള്ള അവസരം ഉണ്ടാക്കുക. ഇതിൽ മികച്ച വിവരങ്ങൾ അറിയാൻ എൻ്റെ ചാനലായ ടിപ്സ് ആൻഡ് ടെക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ ടെക് ട്യൂട്ടോറിയലും സ്പോർട്സ് ന്യൂസും അടങ്ങുന്ന വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ മികച്ച വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.